ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു അടിപൊളി ഫേസ് പാക്ക് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. 100% റിസൾട്ട് തരുന്ന ഒരു നല്ലൊരു ഫേസ് പാക്ക് തന്നെയാണ് കേട്ടോ ഇത്. മുഖക്കുരു ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യണം. അതുപോലെ സൺ ടാനൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ മാറാനായിട്ടും അതുപോലെ കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ലപോലെ കുറയാനായിട്ടും സ്കിന്നിന് നല്ല കളർ കിട്ടാനായിട്ടും ഈ ഒരു പാക്ക് വളരെ നല്ലതാണ് കേട്ടോ. നിങ്ങൾ ഒറ്റ തവണ നിങ്ങൾ ഈ ഒരു പാക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാൻ പറ്റും. അപ്പോൾ ഈ പാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യമായിട്ട് എടുത്തിട്ടുള്ളത് റാഗി പൗഡറാണ്. ഇതിപ്പോൾ 1 സ്പൂൺ റാഗി പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മുഴുവനായിട്ടുള്ള റാഗിയാണെന്നുണ്ടെങ്കിൽ അത് പൊടിച്ചിട്ട് നിങ്ങൾക്കത് യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് എടുത്തിട്ടുള്ളത് തിളപ്പിക്കാത്ത പാലാണ്. ഇതൊരു 1.5 സ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു മിക്സ് നല്ലൊരു ക്ലൻസിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. നമ്മുടെ ഫേസിലെ അഴുക്കുകളെല്ലാം പോയി നല്ല ഫേസ് നല്ല സ്മൂത്ത് ആകാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പാക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. 5 മിനിറ്റിന് കഴിഞ്ഞിട്ട് ഇത് വാഷ് ചെയ്ത് കളയാം. ഞാൻ ഇതിനകത്ത് ഇടുന്ന വീഡിയോസ് എല്ലാം ഞാൻ ചെയ്ത് നോക്കിയിട്ട് അതിൽ റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും ഒരുപോലെ ചെയ്യണമെന്നില്ലല്ലോ. നിങ്ങൾക്കത് റിസൾട്ട് കിട്ടും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യാം. ഈ ഒരു ഫേസ് പാക്ക് മുഖക്കുരുവൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാനിവിടെ ഒരു പാനിലേക്ക് 1.5 സ്പൂണോളം റാഗി പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് കടലമാവാണ്. അപ്പോൾ കടലപ്പൊടി ഞാനൊരു 1 സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ഗ്ലാസോളം തിളപ്പിക്കാത്ത പാൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതേ ഗ്ലാസ്സിൽ തന്നെ ഞാൻ 1/2 ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ കട്ടകളെല്ലാം നല്ലപോലെ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം ഈ ഒരു പാന് നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് നല്ലപോലെ ഈ ഒരു മിക്സ് ഒന്ന് കുറുക്കിയെടുക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് അടിക്ക് പിടിക്കാതെ നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഈയൊരു മിക്സ് പെട്ടെന്ന് തന്നെ കുറുകി വരും കേട്ടോ. അതുകൊണ്ട് തന്നെ കൈവിടാതെ വേണം ഇത് ഇളക്കിക്കൊണ്ടിരിക്കാനായിട്ട്. നിങ്ങളൊരു ഫംഗ്ഷനൊക്കെ പോകുന്ന ടൈമിൽ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്തിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പറായിരിക്കും കേട്ടോ. ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വന്നാൽ നമ്മൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ആ പാനിൽ ആ ചൂടുകൊണ്ട് തന്നെ ഇത് നല്ലപോലെ നമുക്ക് കുറുക്കിയെടുക്കാവുന്നതാണ്. കട്ടകളൊന്നും കൂടാതെ ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനിയൊരു മിക്സ് നമുക്ക് ചൂടാറാനായിട്ട് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു റാഗി പൗഡറും കടലമാവും പാലൊക്കെ കൊണ്ട് നമ്മൾ കുറുക്കിയെടുത്ത് ഈ ഒരു മിക്സ് നല്ലപോലെ തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ എൻ്റെ ഫേസിന് ആവശ്യമായിട്ടുള്ള മിക്സ് മാത്രമാണ് ഞാൻ ഇതിൽ നിന്ന് എടുക്കുന്നത്. ബാക്കി വരുന്ന ആ ഒരു മിക്സ് നമുക്ക് 3 ദിവസം വരെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 സാധനം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ടൊമാറ്റോ ജ്യൂസാണ്. ഞാനിവിടെ ഒരു തക്കാളിയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ ഇതിൻ്റെ ഇത് നല്ലപോലെ പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് എടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കിത് വേണമെങ്കിൽ മിക്സിയിലിട്ടൊന്ന് അടിച്ച് നല്ലപോലെ പേസ്റ്റ് ആക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. തക്കാളിക്ക് പകരം നിങ്ങൾക്ക് ചെറുനാരങ്ങ നീര് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ഓറഞ്ച് നീര് ഉപയോഗിക്കാം. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു പാക്ക് നിങ്ങൾ ഫേസിലും കഴുത്തിലും നല്ലപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം 2-3 മിനിറ്റ് നിങ്ങളൊന്ന് ഫേസ് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ പാക്ക് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്കത് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ 10 മിനിറ്റിന് മുന്നേ ഇത് ഈ ഒരു പാക്ക് നിങ്ങളതൊന്ന് ഉണങ്ങി വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് പാലോ അല്ലെങ്കിൽ പ്ലെയിൻ വാട്ടർ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫേസിൽ ആ ഒരു വാട്ടർ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്കത് മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മുഖക്കുരു കൂടുതലുള്ളവരെ മുഖക്കുരു ഉള്ള ഭാഗത്ത് നിങ്ങൾ കൂടുതൽ മസാജ് കൊടുക്കണ്ട. ഈ ഒരു പാക്ക് ഒറ്റ തവണ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ സ്കിൻ നല്ല ബ്രൈറ്റൻ ആവും, അതുപോലെ തന്നെ ഗ്ലോ ആയിട്ട് കിട്ടും.
പിന്നെ നിങ്ങൾ അടുപ്പിച്ച ഈ ഒരു പാക്ക് ഒരു 7 ദിവസം യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്കിന്ന് നല്ലപോലെ ബ്രൈറ്റ് ആവുന്നത് കാണാൻ പറ്റും. അതുപോലെ കറുത്ത പാടുകളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു 7 ദിവസം നിങ്ങൾ അടുപ്പിച്ച് യൂസ് ചെയ്യുമ്പോൾ തന്നെ കറുത്ത പാടുകളൊക്കെ കുറഞ്ഞു വരുന്നത് കാണാൻ പറ്റും. സൺ ടാനൊക്കെ ഉള്ള ഭാഗത്ത് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുത്തിട്ട് കഴുകിക്കളയാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു പാക്ക് ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. അപ്പോൾ ഇനിയും ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുള്ളായ വീഡിയോ ആയിട്ട് പെട്ടെന്ന് കാണാം.